അപ്പൊ എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്നു ഞാൻ ഒരു കാലത്തും വിചാരിച്ച, ഞാൻ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച പയ്യനാണ്. അപ്പൊ അന്വേഷിച്ചപ്പോ ശരിയാണ്, ഈ ടിക്കറ്റ് മൊത്തം കണ്ണം കൊണ്ടുപോയി. അമ്മച്ചി അത് പറഞ്ഞത് തെറ്റിപ്പോയി, 100 രൂപ പ്രൈസേ ഉള്ളെന്നും പറഞ്ഞ് 1200 രൂപയും തന്നിട്ട് പോകുന്നു. ഈ ടിക്കറ്റാണ് ഞാൻ 12 എണ്ണം ഒരു അർഹപ്പെട്ടത് എനിക്ക് തന്നെ, ഞാൻ എടുക്കുന്ന ടിക്കറ്റ് അല്ലയോ, യവൻ ഇവിടെ എന്നെ വഞ്ചിച്ച് കൊണ്ടുപോയതല്ലേ, അപ്പൊ ഇതിന് നീതി കിട്ടണ്ടേ? തനിക്ക് അവകാശപ്പെട്ടത് തന്നിൽ നിന്ന് തട്ടിയെടുത്താലും തൻ്റെ കൈകളിലേക്ക് തന്നെ എത്തുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുകുമാരിയമ്മ. നമ്മൾ നിൽക്കുന്നത് മ്യൂസിയം, തിരുവനന്തപുരം മ്യൂസിയത്തിന് മുമ്പിൽ തൊപ്പിക്കച്ചവടമൊക്കെ നടത്തുന്ന സുകുമാരിയമ്മയുടെ കടയ്ക്ക് മുന്നിലാണ്. ഇക്കഴിഞ്ഞ 14-നായിരുന്നു സുകുമാരിയമ്മയ്ക്ക് 1,88,00,000 രൂപ വരുന്ന ലോട്ടറി അടിച്ചത്, 1st സമ്മാനം തന്നെ. പക്ഷേ തനിക്ക് അവകാശപ്പെട്ട ഈ ലോട്ടറി ടിക്കറ്റ് തന്നിൽ നിന്ന് തട്ടിയെടുത്ത്, അതായത് കബളിപ്പിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു അടുത്തുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ. എന്തായാലും നിയമപോരാട്ടത്തിനൊടുവിൽ സുകുമാരിയമ്മയ്ക്ക് ആ ലോട്ടറി തിരികെ കിട്ടി. തൻ്റെ തുക തിരികെ കിട്ടാനുള്ള നിയമപോരാട്ടത്തിലാണ് സുകുമാരിയമ്മ. സുകുമാരിയമ്മ നമുക്കൊപ്പമുണ്ട്. അമ്മ നമസ്കാരം. വലിയൊരു നിയമപോരാട്ടത്തിലാണ് അല്ലേ? വലിയ നിയമപോരാട്ടത്തിലാണ്. അത് ഇതേപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. മീശം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കോടതിയിൽ ഹാജരാക്കി, കോടതി മുഖേന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഇതായിരുന്നോ ഈ ടിക്കറ്റിന്റെ? ടിക്കറ്റിന്റെ റിസൾട്ട് ഇതാണ്. ഈ ടിക്കറ്റാണ് ഞാൻ 12 എണ്ണം ഒരു FG 34 88 22 അല്ലേ? ഇത് 12 ടിക്കറ്റ് സെറ്റോടുകൂടി എടുത്തതാണ്. പിന്നെ പിറ്റേ ദിവസം 11 മണിക്ക് 15-ാം തീയതി ഞറക്കെടുപ്പ്, 15-ാം തീയതി 11 മണിക്ക് കൊണ്ടുവന്ന് 4 ടിക്കറ്റ് തരുന്നു. അതിന്റെ ഒരു അടുത്ത നമ്പരും കൂടി അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് പ്രോത്സാഹന സമ്മാനം അടക്കം ഈ 1,88,00,000 കിട്ടുന്നത് അല്ലേ? 88 ലക്ഷം കിട്ടുന്നത് അല്ലേ? 88 ലക്ഷം കിട്ടുന്നത്. 12 ടിക്കറ്റ് ഒരേ സെയിം, സീരിയല് മാത്രമേ മാറ്റമുള്ളൂ. ഇവിടെ കച്ചവട സ്ഥലത്ത് വന്നിട്ട് അമ്മച്ചിക്ക് പിന്നെ ആദ്യം 500 വെച്ച് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കച്ചവട തിരക്കിലെ മഴയും കൂടെ ആയിരുന്നു, നോക്കാൻ പറ്റിയില്ല. അപ്പോഴേ 12 ടിക്കറ്റിൽ 5,000 രൂപ 500 രൂപ വെച്ച് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേച്ച് ചായ വാങ്ങിക്കാൻ പോയി. ചായ വാങ്ങിക്കാൻ പോയ നേരം കൊണ്ട് ഞാൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം മുന്നേ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഇത് നോക്കാനായിട്ട് വന്നു. അവൻ്റെ കയ്യിലിരുന്ന ടിക്കറ്റ് നോക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു 500 രൂപ പ്രൈസ് ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ 500 രൂപ പ്രൈസ് ഇല്ല. അപ്പം ചായ വാങ്ങിച്ചുകൊണ്ട് കണ്ണം ഓടി വന്ന് പറയുന്നു, അമ്മച്ചി അത് പറഞ്ഞത് തെറ്റിപ്പോയി, 100 രൂപ പ്രൈസേ ഉള്ളെന്നും പറഞ്ഞ് 1,200 രൂപയും തന്നിട്ട് പോകുന്നു. അങ്ങനെയാണ് സംഭവം. എത്ര വർഷം കൊണ്ട് അമ്മ ഇവിടെ കച്ചവടം നടത്തുന്നു? ഞാനിവിടെ കച്ചവടം നടത്തുന്നത് 5 വർഷം ആയി. തൊപ്പി എന്തൊക്കെയാണ് കച്ചവടം? തൊപ്പി തന്നെയാണോ? തൊപ്പി, കാറ്റാടി, ബൗള്, അങ്ങനെ പല സാധനങ്ങളും. അടൂരായിരുന്നു സ്വദേശം? സ്വദേശം അടൂരാണ്. തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് എത്ര കാലമായി? തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് 10-45 വർഷമായി. മീശത്തെ ഒരു ക്ലീനിങ് ജോലി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് എനിക്ക് ലോട്ടറി കച്ചവടമായിരുന്നു. ലോട്ടറി കച്ചവടം കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. നടക്കാനും ഒന്നും വയ്യാത്തതുകൊണ്ട് എനിക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല. എൻ്റെ മോൻ്റെ അച്ഛൻ 5-ാം വയസ്സിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. അന്ന് തൊട്ടേ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഈ പയ്യനെ എനിക്ക് വളരെ വിശ്വാസമായിരുന്നു. ഈ കണ്ണൻ എന്ന് പേരൊന്നും അറിയത്തില്ല, അവന് 2-3 പേരുണ്ട്. എന്തൊക്കെയാണ് വിളിക്കുന്നതെന്നൊന്നും അറിയാം. ഞാൻ മണികണ്ടാന്നാ വിളിക്കുന്നത്. ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് 14-ാം തീയതി വൈകിട്ട് ഒരു സെറ്റ് എടുത്തു. സെറ്റ് എടുത്തിട്ട് അതിൻ്റെ പൈസ കൊടുത്തു. പിറ്റേന്നാ 15-ാം തീയതിയാണ് ഞാർക്കെടുപ്പ്. അന്ന് 11 മണിക്ക് ടിക്കറ്റ് കൊണ്ടിരുന്നു. ഇത് കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, പ്രവേന്ന് പറഞ്ഞ ഒരാള് ഈ ടിക്കറ്റ് വഴിക്ക് വെച്ച് കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് അമ്മച്ചിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ടിക്കറ്റാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ആ കുട്ടി കണ്ടു. ആ നമ്പർ കണ്ടതുകൊണ്ടാണ് ഇതെനിക്ക് വിശ്വാസം വന്നത്. ഈ നമ്പർ കണ്ടുകൊണ്ട് അടുത്ത രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. ഇവിടെ മീശത്തൊരാൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്, ഇന്നതുപോലെയാണെന്ന് കാര്യമെന്ന് പറഞ്ഞു. അപ്പോഴേ പ്രഭ വിളിച്ച് പറഞ്ഞു. പ്രഭ എന്നെ രാത്രി വിളിച്ചിട്ട് കിട്ടുന്നില്ല. 15-ാം തീയതി വൈകിട്ട് അതിനുമുമ്പായിട്ട് മണികണ്ഠം വന്ന് ടിക്കറ്റിൻ്റെ പ്രൈസ് അടിച്ച കാര്യവും പറഞ്ഞിട്ട് 700 രൂപയുടെ ടിക്കറ്റും തന്നിട്ട് പോകുന്നു. 16-ാം തീയതിയുള്ള 700 രൂപയുടെ ടിക്കറ്റും തന്നിട്ട് പൈസയും മേടിച്ചോണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് പ്രഭ വിളിച്ചപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ ഫോൺ എടുത്തില്ല. പിറ്റേന്ന് 16-ാം തീയതി രാവിലെ ഇടന്നുള്ള പ്രഭ പറഞ്ഞ് നിങ്ങളുടെ ലോട്ടറിയിലാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചെന്ന്, അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, ഈ ടിക്കറ്റ് മൊത്തം കണ്ണം കൊണ്ടുപോകും. ആദ്യം പറഞ്ഞു 6,000 രൂപ അടിച്ചെന്ന്. 6,000 രൂപ അടിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു 500 രൂപ എടുത്തിട്ടോ, അയ്യോ 5,500 രൂപ എനിക്ക് തന്നിട്ട് 500 രൂപ നീ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട അമ്മച്ചി എന്നും പറഞ്ഞാൽ ചായ വാങ്ങിക്കാൻ പോയി.
വോട്ട് വന്ന സമയം കൊണ്ടല്ലേ ഞാൻ മറ്റേ പയ്യനോട് ചോദിച്ചത് ഇത് ഈ പ്രൈസ് അടിച്ചോണ്ട്. അപ്പൊ ആ പയ്യൻ പറഞ്ഞ പ്രൈസ് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാ കണ്ണൻ ചായ മേച്ചോണ്ട് ഉടനെ പറയുന്നത് ഇല്ല മറ്റേ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി 100 രൂപയെ അടിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ 1700 രൂപയുടെ ടിക്കറ്റും തന്നേച്ച് ബാക്കി പൈസ തന്നിട്ട് ആള് പോകുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ആ പെട്ടെന്ന് പോലീസിൽ പരാതിപ്പെടുകയും അത് ആദ്യമേ പരാതിപ്പെട്ടു. ഈ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്ന് ഞാൻ വികാസ് ഭവനിലാണ് പോണത്. അപ്പോൾ അവർ പറഞ്ഞു വികാസ് ഭവനിൽ അങ്ങനെ അപേക്ഷ എടുക്കത്തില്ല, പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് FIR കോപ്പിയും കൊടുക്കലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചോടി പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് പിന്നെ ഇതിൻ്റെ പുറകെ നടന്നത്. അപ്പോഴത്തേക്ക് 2 ദിവസം കണ്ണൻ ഈ ഏരിയയിൽ വന്നിട്ടില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ പൈസ തിരിച്ചു കിട്ടുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് പോലീസുകാർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് ടിക്കറ്റ് ഇപ്പോൾ മേഡം കൈവശമുണ്ടോ? ഇല്ല, കോടതി മുഖേന ഇനി നടക്കുള്ളൂ. ടിക്കറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് കോടതി മുഖേന ഇനി കാര്യങ്ങൾ അറിയും, പോലീസ് മുഖേന അറിയാം. കോടതി നേരിട്ട് പോയിരുന്നല്ലോ, പോയിരുന്നു. എന്നാലും നമുക്ക് കോടതി കയറി ഒന്നും ചോദിക്കാൻ പറ്റിയല്ലോ. അത് വക്കീല് മുഖേനയും പോലീസ് മുഖേനയും ഉള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇപ്പോൾ നമ്മൾ എടുത്തെന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലുള്ള ഈ ടിക്കറ്റ് നമ്പർ ഓർമ്മയിലുള്ളതാണല്ലോ. ഓർമ്മയിലുള്ളതുമാണ്, അതിൻ്റെ അടുത്ത നമ്പരും വന്നിരിക്കുമല്ലോ. അതെ അതെ, ഓ തൊട്ടടുത്ത നമ്പരുമുണ്ട്. നമ്പരുമുണ്ട്. നമ്മൾ കടയിൽ പോയി എടുത്ത കടയെ ഞാൻ പോയി അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ പിന്നെ കിഴക്കേക്കോട്ടെ ഒരു കടയിൽ നിന്നാണ് ഈ ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ടാ മുഹമ്മദ് സാലിന്ന് എനിക്ക് എഴുത്തുമ്പോൾ അതിനെ ഒന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഈ ടിക്കറ്റ് അവിടെ എടുത്തത്. ഈ പ്രതിയെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കണ്ടിരുന്നോ സ്റ്റേഷനിൽ കൊണ്ടുവന്നു? ഇല്ല, ഞാൻ ഇതുവരെ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു. സ്റ്റേഷനിൽ നമുക്ക് കയറി കാണാൻ പറ്റത്തില്ലല്ലോ, അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു, അതേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നോക്കിയോ? ഒരു ദിവസം ഈ തൊപ്പി കച്ചവടം ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് വരുമാനം ഉണ്ടായിരുന്നു? എന്ത് വരുമാനം ഉണ്ട് ചോദിച്ചാൽ ചില ദിവസം കച്ചവടം കിട്ടും, ചില ദിവസം കച്ചവടം കിട്ടത്തില്ല. 1000 കിട്ടുന്ന ദിവസമുണ്ട്, 2000 കിട്ടുന്ന ദിവസമുണ്ട്. കുറഞ്ഞത് ഞാൻ ഒരു ദിവസം 300 രൂപ 500 രൂപ 2000 രൂപ വരെ ടിക്കറ്റ് എടുത്ത ദിവസമുണ്ട്. എനിക്ക് ഡബിൾ നമ്പർ എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്, ഞാൻ ഡബിൾ നമ്പറേ എടുക്കുള്ളൂ. അതുകൊണ്ട് ഏത് ലോട്ടറിക്കാർ വന്നാലും 22 ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടു തരും. 55 99 ഈ നമ്പറൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണ് എടുത്തത്. എല്ലാ തുടർച്ചയായിട്ട് ലോട്ടറി എടുക്കാറുണ്ട്. ഞാൻ ഈ ലോട്ടറി എന്ന് തുടങ്ങിയ കാലം തൊട്ടേ ലോട്ടറി എടുക്കുന്നു. ഇപ്പം കൂടുതൽ എടുത്തത് ഇവിടെ കച്ചവടം ഇട്ട് തുടങ്ങിയപ്പോഴാണ്. അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പ്രൈസുകൾ കിട്ടിയിട്ടുമുണ്ട്. അപ്പം എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്നു ഞാൻ ഒരു കാലത്തും വിചാരിച്ചു. ഞാൻ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച പയ്യനാണ് പറ്റിച്ചത്. ഈ അമ്മയുടെ ഈ തൊപ്പിക്കച്ചവടം ഇതൊക്കെ കൊണ്ടുമ്പോൾ ഇതിന് കുടുംബം കഴിയാൻ കഴിയുന്നുണ്ടോ? വാടക വീട്ടിലാണോ? വാടക വീട്ടിലാണ്. കുടുംബം കഴിയാൻ കണ്ട മോളെ കെട്ടിച്ചു വിട്ട് മോനൊരു സ്ഥലത്തില്ല. ഈ പെട്ടിക്കകത്താണ് ഇട്ടിരുന്നു വെച്ചിരുന്നത്. ഇവിടെ വന്ന് സ്വാതന്ത്ര്യമാണ്. ഇവിടുന്ന് വന്നൊക്കെ എടുത്തൊക്കെ നോക്കിയൊക്കെ അറിയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യമായിട്ട് നിന്ന പയ്യനാണ്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാൻ വയ്യ സാറേ, ഇത്രയൊക്കെ എനിക്ക് അറിയാവുള്ളൂ. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് എന്തോ വരുമാനം കിട്ടും. ചില ദിവസം 1000 രൂപ കിട്ടും, ചില ദിവസം 2000 കിട്ടും. ഈ മഴയൊക്കെ ആണെങ്കിൽ വലിയ കച്ചവടം ഒന്നും കിട്ടത്തില്ല. വല്ല കുടയോ വല്ലതൊക്കെ കുടയൊക്കെ ഉണ്ട്, രണ്ട് കുട ഇരിക്കുന്നു. കുടയൊക്കെ എടുത്ത് വെച്ച് വല്ലതൊക്കെ കിട്ടും. അർഹതപ്പെട്ട തുക കിട്ടുവാണെങ്കിൽ ഒരു വീടൊക്കെ വെക്കണമെന്നുള്ളതാണ് അർഹതപ്പെട്ടെന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടത് എനിക്ക് തന്നെ. ഞാൻ എടുക്കുന്ന ടിക്കറ്റ് അല്ലയോ, ഇവൻ ഇവിടെ എന്നെ വഞ്ചിച്ച് കൊണ്ടുപോയതല്ലേ. അപ്പൊ ഇതിന് നീതി കിട്ടണ്ടേ? ഇത് പേരൂർക്കട ഒരു ബാങ്കിലാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നടപടിക്രമങ്ങളുമായിട്ടൊക്കെ കഴിഞ്ഞിട്ടേ പ്രഭ എന്ന് പറഞ്ഞ ആളിതായിരിക്കുന്നു. ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പ്രഭയാണ്, അല്ല പ്രഭയാണ് ഈ ടിക്കറ്റിന്റെ ദൃക്സാക്ഷി. ഇല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല. ഒറ്റയ്ക്കായിപ്പോയി. ഒറ്റയ്ക്ക് ഇവിടെ അംഗം വെട്ടിയാണ് ജീവിക്കുന്നത്. ഒരു കച്ചവട സ്ഥലമാകുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ടല്ലോ. പിന്നെ അതിലെല്ലാം പിടിച്ചു മുന്നോട്ട് പോവുകയാണ്. നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ചേച്ചിയായിരുന്നു ചേച്ചിയായിരുന്നു ഈ ഒരു ടിക്കറ്റ് എടുത്തതിന്റെ ദൃക്സാക്ഷി. എന്തായാലും ആ ഒരു ദൃക്സാക്ഷി ദൈവരൂപത്തിൽ എത്തിയോണ്ട് അമ്മയ്ക്ക് രക്ഷപ്പെട്ടല്ലേ, അവകാശപ്പെട്ട തുക കിട്ടി. എന്താ പറയാനുള്ളത്? അത് പറയാനുള്ളത് അവര് കഷ്ടപ്പെട്ട് ഈ വെള്ളവും വെയിലൊന്നും കണ്ട് ഈ തൊപ്പികളെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്താണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ആ പയ്യൻ്റെ നിന്ന് ഇഷ്ടം പോലെ ടിക്കറ്റ് അമ്മ എടുക്കാറുണ്ട്. 14-ാം തീയതി വൈകിട്ട് ഈ ടിക്കറ്റും കൊണ്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവൻ്റെ ആ ടിക്കറ്റ് ചോദിച്ചിട്ട് തന്നില്ല, എൻ്റെ അമ്മച്ചി കൊടുക്കാൻ കൊണ്ട് പോകും കേട്ടോന്ന് പറഞ്ഞ് തള്ളി മാറ്റി. അത് തിരിച്ച് 15-ാം തീയതി രാവിലെ ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ടിക്കറ്റ് അമ്മയ്ക്ക് തന്നോ തന്നോ എന്നും പറഞ്ഞ് അമ്മ എന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ടിക്കറ്റ് വിൽക്കാൻ പോയത്. എൻ്റെ ടിക്കറ്റ് വിൽക്കാൻ ഞാൻ പോയി. 15-ാം തീയതി വൈകിട്ട് എൻ്റെ ടിക്കറ്റ് വിറ്റ് ഞാൻ നേരെ എൻ്റെ വീട്ടിലെ മഴ ആയതുകൊണ്ട് റിസൾട്ട് ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. രാത്രി ഒരു 7:30-8 മണിക്കകത്ത് വെച്ചിട്ട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ടിക്കറ്റ് വിറ്റ ആൾ എന്നെ വിളിച്ചു. കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, വിളിച്ചു അറിഞ്ഞു എൻ്റെ കൂട്ടുകാരന് പ്രൈസ് അടിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇവിടെ ഇരിക്കും വൈകിട്ട്.
അപ്പം ഞാൻ പറഞ്ഞ് കൂട്ടുകാരനാണ്, ഏത് കൂട്ടുകാരെന്ന് ചോദിച്ചു ഇന്നാരാണെന്ന് പറഞ്ഞു. ഇത് ആ പാളയം മാർക്കറ്റിൽ ലഡു എല്ലാം വിതരണം ചെയ്തു, എനിക്കും തന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഫോൺ വെച്ചിട്ട് പിന്നെ ഞാൻ ഇരുന്ന് ചിന്തിച്ചു, ഈ ഏത് നമ്പറിലായിരിക്കും അടിച്ചത്, അവൻ ഇങ്ങനെ പ്രൈസ് അടിക്കണമെങ്കിൽ അത് ഏതായിരിക്കും. അപ്പോൾ ഉടനെ ഞാൻ അമ്മയുടെ ഫോണിൽ വിളിച്ചപ്പോൾ അമ്മ എടുത്തില്ല രാത്രിയിൽ. പിറ്റേന്ന് 16-ാം തീയതി രാവിലെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അമ്മ ഇതെല്ലാം പറക്കി വെച്ച് ഇതെല്ലാം തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. കോടീശ്ശേരി തൂത്തുവാരണമെന്ന് ഞാൻ ചോദിച്ചു. കോടീശ്ശേരിയാ ആര്? ഞാൻ നിങ്ങളെ മോന് പ്രൈസ് അടിച്ചല്ല, പിന്നെ എന്ത് നിങ്ങളിങ്ങനെ തൂത്തുവാരിക്കൊണ്ടിരിക്കണം, ഈ നമ്പറിലാണ് പ്രൈസ് അടിച്ചിരിക്കണേന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ അന്തം വിടണത്. എൻ്റെ 500-ൻ്റെ സെയിമാണ് കിട്ടിയതെന്ന് ആദ്യം പറഞ്ഞു, രണ്ടാമത് 100-ൻ്റെ സെയിമാണ് അടിച്ചിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ 100-ൻ്റെ സെയിം എടുത്ത് 1200 കൊടുത്ത് ആ ടിക്കറ്റും കൊണ്ട് അവൻ പോയെന്നും പറഞ്ഞു. അപ്പം ഞാൻ റിസൾട്ട് കാണിച്ചു കൊടുത്തു, അമ്മേ 100-ൻ്റെ സെയിമും ഇല്ല 500-ൻ്റെ ഇല്ല, ഫസ്റ്റ് പ്രൈസിന് അങ്ങനെ വരില്ല, ഇത് അമ്മയ്ക്ക് അടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ അന്തം വിട്ടണക്ക് അങ്ങ് നിന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചു, അവിടെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും അവർ എടുത്ത ടിക്കറ്റ് അവർക്ക് തന്നെ കിട്ടണം, അതൊരു അവർക്കൊരു കൂര വാങ്ങിക്കാനുള്ളതാണ്, എന്നുവെച്ചാൽ അവർ വാടകയ്ക്കാണ് കിടക്കുന്നത്.